പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലം പ്രവൃത്തിക്ക് ഒച്ചിടയും വേഗത മാത്രം. കാൽനടയാത്രക്കാർ ജീവൻ പണയം വച്ചാണ് ഇതുവഴി കടന്നു പോകുന്നത്. പ്രതിഷേധം വ്യാപകമാവുന്നു. പഴയങ്ങാടി താവം റെയിൽവേ മേൽപ്പാലം അറ്റകുറ്റപ്പണി ആരംഭിച്ചതോടെ പഴയങ്ങാടി ഭാഗത്തേക്കുള്ള ബസ്സുകൾ താവത്ത് ഓട്ടം നിർത്തി. ഇതോടെ ഏറെ ദുരിതത്തിലായിരിക്കുകയാണ് യാത്രക്കാർ. പാലത്തിനടിയിലൂടെ 1 കിലോമീറ്റർ സഞ്ചരിച്ചു വേണം പഴയങ്ങാടിയിലെത്താൻ. റെയിൽവേ പാളം മുറിച്ചു കടന്നാണ് യാത്രക്കാർ സഞ്ചരിക്കുന്നത്. ട്രെയിൻ വരുന്നത് മനസ്സിലാക്കാൻ യാതൊരു സിഗ്നലും ഇവിടെയില്ല. മിക്കപ്പോഴും ട്രെയിൻ കടന്നു വരുന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. ഇത് അപകടങ്ങൾക്ക് കാരണമാകും. കഴിഞ്ഞ ദിവസം റെയിലിന്റെ പണിയുടെ ഭാഗമായിട്ട് സ്ഥാപിച്ച സാധനങ്ങളായിരുന്നു. ഇതിന്റെ മുകളിലേ കൂടെ ജനങ്ങൾ നടന്നു വരേണ്ടത്. ഒരു അസുഖമായവരും പ്രായമില്ലാവരും എങ്ങനെ ഇതിലെ കൂടെ കടന്നു വരുക? അപ്പോൾ റെയിൽ ഇത് മേൽപ്പാലം അടച്ചിടുന്നതിന് മുമ്പായിട്ട് ജനങ്ങൾക്ക് സുഖമായിട്ടുള്ളൊരു വഴി ഭരണകൂടം ഒരുക്കണ്ടേ? ഇത് ഈ വഴിയിലെ കൂടെ എങ്ങനെ ഒരു ജനങ്ങൾ നടന്നു വരിക? രാത്രിയിൽ 6 മണി കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുടാവുന്ന സമയം. ഇവിടെ ഒരു ലൈറ്റിൻ്റെ സംവിധാനം ഇല്ല. അപ്പോൾ 6 മണിക്ക് ശേഷം വരുന്ന ജനങ്ങൾ ഇരുടിലെ കൂടി ഇന്നലെ തപ്പിത്തടഞ്ഞ് എന്തോ ഭാഗ്യത്തിനാണ് പിന്നെ അപകടം ഒഴിവ് വലിയൊരു അപകടം ഒഴിവായത്. എന്നാൽ ചുരുങ്ങിയ 2-3 തൊഴിലാളികളെ വെച്ചിട്ട് ഓരോരോ സ്പാനിൻ്റെ പണിയായിട്ടാണ് എടുക്കുന്നത്. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്പാനിൻ്റെ പണിയും കൂടുതൽ തൊഴിലാളികളെ വെച്ച് ഒരുമിച്ച് എടുക്കേണ്ടടുത്താണ്. 3-4 ഇപ്പോൾ മുകളിൽ പോയി കയറി നോക്കിയാൽ കാണും 4 തൊഴിലാളികളാണ് ഒരു ദിവസം പണിയെടുക്കുന്നത്. ആ പണിയെടുക്കുന്നത് തൊഴിൽ സമയത്ത് മാത്രം എടുക്കുന്നത്. രാവിലെ 8:30 മുതൽ വൈകുന്നേരം 5 മണിയാകുമ്പോൾ അവർ ജോലി മതിയാക്കിയിട്ട് പോയി. അപ്പോൾ കൂടുതൽ തൊഴിലാളികളെ വെച്ചിട്ട് എത്രയും പെട്ടെന്ന് പണി പൂർത്തിയാക്കിയിട്ട് ജനങ്ങളെ യാത്രാ ദുരിതത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് പറയാനുള്ളത്. തെരുവ് വിളക്ക് ഇല്ലാത്തതിനാൽ രാത്രികാലങ്ങളിൽ ഇതുവഴിയുള്ള യാത്രാ ദുരിതം ഇരട്ടിയാക്കുന്നു. ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടെങ്കിലും ഇവിടം കാടുമൂടിയ അവസ്ഥയാണ്. ജനങ്ങളുടെ യാത്രാ ദുരിതം അവസാനിപ്പിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ശോചനീയം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ രാത്രികാലങ്ങളിൽ പോക്കുമ്പോഴും അങ്ങനെ പല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കുഞ്ഞുകൾ പിന്നെ പോലീസുകാരുടെ ഇല്ല, നിയന്ത്രിക്കാൻ ഒരാളില്ല, തോന്നിയ പോലെയാണ് എന്നൊക്കെയാണ് അവസ്ഥ. വേഗത്തിൽ പൂർത്തിയാക്കേണ്ട പ്രവൃത്തി വൈകിപ്പിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. അധികൃതരുടെ അനാസ്ഥയിൽ വ്യാപക പ്രതിഷേധമുയരുകയാണ്. ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി.